നോമ്പ് തുറ സമയത്ത് ഒരു കളർ ഒന്നും ചേർക്കാണ്ട് ദാഹവും വിശപ്പും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയാകും അത്രയും ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള എളുപ്പവുമായിട്ടുള്ളൊരു ഡ്രിങ്കാണിത് അപ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോഴും അതുപോലെ കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കാണുമ്പോഴും എല്ലാവരും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വത്തക്കയാണ് അതായത് നമ്മളെ തണ്ണിമത്തൻ അപ്പോൾ ഞാനിവിടെ ഒരു വത്തക്കേൻ്റെ ഭാഗം ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി അതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു വത്തക്കേൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം നമ്മൾ മുഴുവനായിട്ടൊന്നും ഇട്ടുകൊടുക്കുന്നില്ല അതിൻ്റെ വെള്ളമൊക്കെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആയിട്ട് ഇടുന്നില്ല നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഇടുന്നില്ല ഒരു കാൽ ഭാഗം നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കണം നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു കാൽഭാഗം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഈ വത്തകേൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടച്ചെടുക്കണം ഒരുപാട് അടിച്ചെടുക്കാൻ പാടില്ല അതുപോലെ മിക്സിയിലൊന്നും ഇട്ട് അരച്ചെടുക്കാനൊന്നും പാടില്ല നമുക്കിത് കുടിക്കുമ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സമയത്ത് അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വരും അപ്പോൾ കയ്യിൽ വെച്ചിട്ടായാലും നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ മിൽക്ക് മെയ്ഡാണ് അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇതിൽ ചേർക്കണം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ അത് ചേർക്കുമ്പോൾ നമ്മൾ ഈ വത്തക്കേൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങും ഒരു ലൈറ്റ് പിങ്ക് കളറായി വരും ഇനിയിപ്പോൾ അതില്ലെങ്കിലും പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വാനില ആണ് അപ്പോൾ അതൊരു ഒരു ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ ഞാനിതിൽ ഒരു കാൽ ഗ്ലാസ് പാൽപ്പൊടി കലക്കിയതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഇത് മാത്രം ചേർത്താൽ മതിയാകും അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഐസ്ക്രീം പോലും തോറ്റുപോകും അത്രയും ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായത് അപ്പോൾ പലരും ട്രൈ ചെയ്ത് കാണുന്ന റെസിപ്പി ആയിരിക്കും ഇത് പക്ഷേ എന്നാലും ഇതുപോലുള്ള ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടും പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കാം അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് സാധാരണ പാൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ കൊണ്ട് ട്രൈ ചെയ്തപ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഇത് ചേർത്തത് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് റൂഹഫ്സാണ് ഇതും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഡീഹൈഡ്രേഷനൊക്കെ വളരെ നല്ലതാണ് റൂഹഫ്സ ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ചേർത്തതാണ് അതുപോലെ തന്നെ ഇതില്ലെങ്കിൽ റോസ് സിറപ്പ് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും അപ്പോൾ ഇത് ചേർക്കുമ്പോൾ അതിൻ്റെ കളർ ഒന്നും കൂടി കൂടും നല്ലൊരു റെഡ് കളർ പോലെ ആയി വരും ആ ഒരു പിങ്ക് കളറിൽ നിന്ന് മാറിയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഒരു പേര് നമ്മൾ തണ്ണിമത്തൻ വെള്ളം വത്തക്ക വെള്ളം എന്നൊക്കെ പറയും അതുപോലെ തന്നെ മുഹബദ്ഖാ സർബത്ത് എന്നൊക്കെ ഇതിന് പേരുണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പം തന്നെ ഒരു മുഹബത്തൊക്കെ വരും അതായത് ഒരു ഇതൊക്കെ വരുന്ന അത്രയും കാണുമ്പോൾ ഇങ്ങനെ തന്നെ തോന്നുന്നില്ല ഇത് അത്രയും ഒരു ഇഷ്ടം തോന്നും നമുക്ക് ഈ ഒരു ഡ്രിങ്കിനോട് അപ്പോൾ നമ്മളിനി ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് നമ്മൾ സബ്ജാ സീഡാണ് സബ്ജാ സീഡ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുതിർത്തത് ചേർക്കുന്നുണ്ട് സബ്ജാ സീഡ് അല്ലെങ്കിൽ ചിയാ സീഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഇതൊക്കെ ഡീഹൈഡ്രേഷനൊക്കെ വളരെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നോമ്പൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡിയായി അപ്പോൾ പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് ഇങ്ങക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വത്തക്കേൻ്റെ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ അപ്പോൾ ആ വത്തക്കേൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ഒരുപാട് പഞ്ചസാരേൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട് അതുപോലെ പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം വേറൊരു ഇതാ ഇതുപോലെ ചെയ്യുന്നുണ്ട് റൂഹബ്സോ ഒന്ന് സൈഡിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെയും സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഇത് അപ്പോൾ ഇത് സൈഡിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ആ ഗ്ലാസ് കാണാൻ ഒരു ഭംഗിയാന്ന് അതുകൊണ്ട് മാത്രമേ ഇങ്ങനെ സൈഡിലാക്കി കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പത്തക്കിൻ്റെ കഷ്ണങ്ങൾ മേലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കഴിക്കാം അപ്പോൾ നോമ്പ് തുറന്ന സമയത്തൊക്കെ വളരെയധികം ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ഡ്രിങ്ക് ആയിരിക്കും ഇത് അപ്പോൾ ഞാൻ ഈ വത്തക്കേൻ്റെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കുരു വേണ്ടാന്നുണ്ടെങ്കിൽ കുരു മാറ്റിയിട്ട് വത്തക്ക ഉടച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ വത്തക്കേൻ്റെ കുരു ഒക്കെ കടിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനങ്ങനെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കുരുമൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ സാധാരണ പാലിനേക്കാളും തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചിയുള്ളത് അപ്പോൾ ഇതുവരെ തേങ്ങാപ്പാൽ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഒരുപാട് ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ആകുമ്പോൾ മറ്റേ പാൽ യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെയധികം നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്